ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നുള്ളിപ്പാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. നഗരസഭാ കൗൺസിലറും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ പി രമേശ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെഎൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. നുള്ളിപ്പാടിയിൽ ദേശീയപാതയോട് ചേർന്ന് നുള്ളിപ്പാടി, ചെന്നിക്കര, നേതാജി ഹൗസിംഗ് കോളനി, സുരഭി ഹൗസിംഗ് കോളനി, ജെ പി ഹൗസിംഗ് കോളനി, തളങ്കര ക്ലസ്റ്റർ, ബദിബാഗിലു, കോട്ടക്കണി എന്നിവിടങ്ങളിലായി 2000 വീടുകളുണ്ട്. കാസർഗോട്ടെ പ്രധാന ആശുപത്രിയായ കെയർവെൽ ആശുപത്രിയും നുള്ളിപ്പാടി ദേശീയപാതയോരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരസഭാ പൊതുശ്മശാനം, റേഷൻ ഷോപ്പ്, നുള്ളിപ്പാടി അയ്യപ്പസ്വാമി ക്ഷേത്രം, നുള്ളിപ്പാടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്, കോട്ടക്കണി സെൻറ് തോമസ് ദേവാലയം, അണങ്കൂർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി, ഓട്ടോസ്റ്റാൻഡ്, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയും ഇവിടെയുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നുള്ളിപ്പാടിയിലെ ചെന്നിക്കര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ അണങ്കൂരിലെത്തി അവിടെയുള്ള അടിപ്പാതയിലൂടെ ചുറ്റി വേണം ഇവിടേക്കെത്തുവാൻ. അണങ്കൂർ ഭാഗത്തു നിന്നും കോട്ടക്കണി ഭാഗത്തേക്ക് പോകേണ്ടവർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി വേണം തിരിച്ചു പോകുവാൻ. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ നുള്ളിപ്പാടിയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തിയത്. നഗരസഭാ കൗൺസിലറും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ പി രമേശ് സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ വൈകിട്ടാണ് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. വൈകാനൊരു കാരണമുണ്ട്. ഫ്ലൈ ഓവർ ഏകദേശം കെയർവെൽ ആശുപത്രിയുടെ അവിടെ വരെ നീളുന്നുണ്ട് എന്നുള്ളതായിരുന്നു മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലൈ ഓവറിൻ്റെ പ്രവർത്തനം വരുന്നത് വരെ ഞങ്ങൾ കാത്തുനിന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഫ്ലൈ ഓവറിൻ്റെ പില്ലർ, ഏറ്റവും അവസാനത്തെ പില്ലർ പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ വളരെ ദുരിതം അനുഭവിക്കും. തൊട്ടടുത്തുള്ള അണ്ടർപാസ്സുള്ള അണങ്കൂർ ജംഗ്ഷനിലാണ്, അവിടെ വരെ പോയി തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇവിടെ ആശുപത്രികളുണ്ട്, വിവിധ ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, അതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഇവിടെ ശ്മശാനമാണ് പൊതുവായിട്ടുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള വിഷയം. ഒരു പൊതുശ്മശാനം, ആ ശ്മശാനത്തിലേക്ക് ആളുകൾക്ക് പോകണമെങ്കിലും ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ വൈകി വേളയിൽ, അതായത് അണ്ടർ ഫ്ലൈ ഓവർ ഇവിടെ ഇല്ല എന്നുള്ള മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ഞങ്ങൾ ഈ സമരം വിജയിക്കുന്നത് വരെ മുമ്പോട്ട് പോകും, പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് പോകും. എല്ലാ അധികാരികളോടും ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചു തരണം എന്നുള്ളതാണ്. എം ലളിത അധ്യക്ഷത വഹിച്ചു. അനിൽ ചെന്നിക്കര സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ വിമല ശ്രീധർ, ശാരദ, ഡോക്ടർ അഫ്സൽ, ഹരീഷ് കോട്ടക്കണി, രവി, ശങ്കര ജെ പി കോളനി, ഉപേന്ദ്രൻ, വിനോദ് കുമാർ, ഗണേഷ്, രാമൻ ചെന്നിക്കര, സുരേന്ദ്രൻ ബിന്ദു, ഇല്യാസ്, ഷിഹാബ് സൽമാൻ, അസൈനാർ തൊട്ടുംഭാഗം, ദിനേശ് നാസർ, ബിജു ഉണ്ണിത്താൻ, ഹരീഷ് നെല്ലിക്കുന്ന, റാഫേൽ, ഡോക്ടർ ജയദേവ്, നാഗരാജ ഭട്ട്, സുഹറ ഹമീദ്, അശോകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.